ഇന്ന് പ്രത്യക്ഷീകരണ തിരുനാൾ. മാസിഡോണിയയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു വിവാദം പ്രമേയമാക്കിയ ചിത്രമാണ് ഗോഡ് എക്സിസ്റ്റ്സ് ഹെർ നെയിം ഇസ് പെട്രൂണിയ എന്നത്. ദൈവം ഉണ്ട്, അവളുടെ പേര് പെട്രൂണിയ എന്നാണ്. പേര് പോലെ തന്നെ പല മാമൂലുകളെയും സമ്പ്രദായങ്ങളെയും പൊളിച്ചെഴുതുന്നുണ്ട് ഈ സിനിമ. തടിച്ച ശരീരപ്രകൃതിയുള്ള ഒരു 30 വയസ്സുകാരി പെട്രൂണിയ. ഉന്നത വിദ്യാഭ്യാസമുണ്ടെങ്കിലും തൊഴിലില്ല. തൊഴിൽ അന്വേഷിച്ച് ചേരുന്നിടത്ത് അവൾക്ക് അപമാനകരമായ അനുഭവങ്ങളുണ്ടാകുന്നു. അങ്ങനെയൊരു ദിവസം വൈദികൻ ജലത്തെ ആശീർവദിച്ച് നദിയിലേക്കെറിഞ്ഞ കുരിശ് അവൾ ചാടി നീന്തിയെടുക്കുന്നു. നാട്ടുനടപ്പനുസരിച്ച് അത് പുരുഷന്മാർക്ക് മാത്രം അനുവദനീയമായ കാര്യമാണ്. അത് അനാവശ്യമായ വിവാദങ്ങൾക്കും കലാപങ്ങൾക്കും വഴിതെളിക്കുന്നു. നിരവധി സമ്മർദ്ദങ്ങളോട് അവൾ പൊരുതി നിൽക്കുന്നു. ഒടുക്കം അവൾ ആത്മസംതൃപ്തിയോടെ ആ കുരിശ് തിരിച്ചേൽപ്പിച്ചു, ക്രിസ്തുഭാവമായ ക്ഷമയെ അനുകരിച്ചുകൊണ്ട്. ഇന്ന് പ്രത്യക്ഷീകരണ തിരുനാൾ നമ്മുടെ പല സങ്കുചിത നിലപാടുകളെയും പൊളിച്ചെഴുതുന്നുണ്ട്. ഇവിടെ അസാധാരണനായ ഒരു രാജാവാണ് തന്നെ തന്നെ നമുക്കായി വെളിപ്പെടുത്തുന്നത്. അംഗചമയങ്ങളോ രാജചിഹ്നങ്ങളോ അവനില്ല, പക്ഷേ അവൻ സർവാധീശനാണ്. പടകാഹളങ്ങൾ അവന് അകമ്പടി വരുന്നില്ല, പകരം നീതിയുടെയും കരുണാർദ്രതയുടെയും നിശ്വാസങ്ങൾ മാത്രം. എന്നിട്ടും യഹൂദന്മാരുടെ രാജാവ് പിറന്നു എന്ന് പൂർവ്വദേശത്തെ ജ്ഞാനികളിൽ നിന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ അധികാരപ്രമത്തനായ ഹെറോദിസ് ഞെട്ടുന്നു, അവനോടൊപ്പം ജെറുസലേം മുഴുവനും. വേദഗ്രന്ഥങ്ങൾ അരച്ചുകലക്കി കുടിച്ചവർക്ക് മിശിഹായുടെ ജനനം ഗണിക്കാനാകാതെ പോകുന്നു. എന്നാൽ 1000 കാതങ്ങൾ കടന്ന് മറുനാട്ടിൽ നിന്ന് ഈ ലോകാദിരാജന് കാഴ്ചകൾ കൊണ്ടുവരുന്നു. ഇന്ന് സങ്കീർത്തനം 72 പാടും പോലെ എല്ലാ വഴികളും ഇന്ന് ബത്ലഹേമിൽ ഈ പുൽത്തൊട്ടിയിൽ സംഗമിക്കുന്നു. ഇന്നലെ സങ്കീർത്തനം 98 പാടിയതുപോലെ ഭൂമിയുടെ അതിരുകളോളം അവിടുത്തെ രക്ഷ കണ്ടുകഴിഞ്ഞു. മനുഷ്യന്റെ എല്ലാ അന്വേഷണങ്ങളുടെയും ഒരേ ഒരു ഉത്തരം ക്രിസ്തു മാത്രമാണ്. പിള്ളക്കച്ചയിൽ അമർന്നുറങ്ങുന്ന മഹത്വത്തിന്റെ ഈ രാജൻ തന്നെ. സംഖ്യ 22 മുതൽ 24 വരെ അധ്യായങ്ങളിൽ ഒരു ദുഷ്ടരാജാവായ ബാലാക്കിന്റെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് ഇസ്രായേലിനെ ശപിക്കാൻ വന്നവൻ ബാലാം. എന്നിട്ടും അവന്റെ അധരങ്ങളിൽ നിന്ന് അന്ന് ഏറ്റവും സുഭഗമായ വരങ്ങൾ നിറഞ്ഞു. ഇസ്രായേലിൽ നിന്ന് ഉയർന്ന സർവ്വജനതകളുടെയും മേൽ വിരാജിക്കുന്ന ചെങ്കോലും താരോദേയവും അവനന്ന് പ്രവചിച്ചു. ഇന്നിതാ അതേ ഉപാസനാ പാരമ്പര്യത്തിൽപ്പെട്ട ജ്യോതിഷികൾ നാഥനെ കാണാൻ വരുന്നു. അവർ അവനെ വന്ന് കണ്ട് ആരാധിച്ചു. ഇവിടെയും ഒരു ദുഷ്ടരാജാവിന്റെ ഉപജാപങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. എന്നിട്ടും അവർ അത് ഭേദിച്ച് മറുവഴി തേടി കടന്നുപോയി. സത്യത്തെ കൺകണ്ടവർക്ക് പിന്നെ പഴയ വഴികൾ പോകാനാകില്ല. അവരുടെ പൂർവികാചാര്യനായ ബാലാമാകട്ടെ വീണ്ടും ദ്രോഹത്തിന്റെ വഴികളിലേക്ക് മടങ്ങിപ്പോവുകയാണുണ്ടായത്. അതാകട്ടെ അവന്റെ നാശത്തിൽ കലാശിക്കുകയും ചെയ്തു. സത്യത്തിൽ ഈ ശിശു യഹൂദരുടെ രാജാവ് തന്നെയാണ്. കുരിശെന്ന സിംഹാസനത്തിലേറുമ്പോൾ അവന്റെ രാജലിഖിതങ്ങളും അതുതന്നെയായിരുന്നു, നസ്രായനായ യേശു യഹൂദരുടെ രാജാവ്. അന്ന് അവനെ വകവരുത്തിയെന്ന് ലോകം ആഹ്ലാദിച്ചു. എന്നാൽ ദൈവത്തിന്റെ ശക്തി ലോകം അറിഞ്ഞിരുന്നില്ല. കുരിശിലേറിയപ്പോൾ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടു, യോഹന്നാൻ 12:31. കാരണം ആ കുരിശ് ലോകത്തിന്റെ ബോഷത്വമായിരുന്നെങ്കിലും ദൈവത്തിന്റെ ശക്തിയാണ്, 1 കൊരിന്ത്യോസ് 1:18. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ ദൈവം നീട്ടിയ തന്റെ ബലിഷ്ഠമായ രക്ഷയുടെ കൈകൾ വിടർന്നത് ആ കുരിശിലാണ്. ഇന്ന് ശ്ലീഹ പറയും പോലെ ദൈവത്തിന്റെ കൃപയുടെ ഈ രക്ഷാകര രഹസ്യം തനിക്കും വെളിപ്പെട്ടു കിട്ടി. ദൈവത്തെ അന്വേഷിക്കുന്നവരെല്ലാം അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും.